തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയെ നടുക്കി വിമാനാപകടം. വൈസ് പ്രസിഡന്റ് സൌലോസ് ക്ലൗസ് ചിലിമ ഉൾപ്പെടെ 10 പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം കാണാതായ സൈനിക വിമാനം അപകടത്തിൽപ്പെട്ടെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. വൈസ് പ്രസിഡന്റ് സൌലോസ് ക്ലൗസ് ചിലിമ ഉൾപ്പെടെ 10 പേരും മരിച്ചതായി മലാവി പ്രസിഡന്റിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 9:17 തലസ്ഥാനമായ ലിലോങ്വയിൽ നിന്ന് പുറപ്പെട്ട മലാവി ഡിഫൻസ് ഫോഴ്സ് വിമാനമാണ് 24 മണിക്കൂറോളം കാണാതായത്. 1:02 മലാവിയിൽ തന്നെയുള്ള മസൂസു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു വിമാനം. എന്നാൽ ലിലോങ്വോയിൽ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. തുടർന്ന് വിമാനവുമായി ബന്ധപ്പെടാൻ ഏവിയേഷൻ വിഭാഗത്തിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി റാൾഫ് കസംബറയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടതായിരുന്നു സൌലോസ് ചിലിമ. ഭാര്യ മേരി, വൈസ് പ്രസിഡന്റിന്റെ പാർട്ടിയായ യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റ് നേതാക്കൾ എന്നിവരും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മസൂസു വിമാനത്താവളത്തിൽ വിമാനമിറങ്ങാൻ ശ്രമിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് കാഴ്ച കുറവായതിനാൽ ലാൻഡ് ചെയ്യാതെ മടങ്ങുകയായിരുന്നു. ചികങ്ങാവ വനത്തിലാണ് വിമാനം തകർന്നു വീണത് എന്നാണ് സൂചന. വിമാനം കാണാതായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു സൂചനയും ലഭിക്കാതായതോടെ രക്ഷാപ്രവർത്തനത്തിനായി മലാവി അയൽ രാജ്യങ്ങളുടെയും US, ബ്രിട്ടൻ, ഇസ്രായേൽ, നോർവേ തുടങ്ങിയ ലോകരാജ്യങ്ങളുടെയും സഹായം തേടിയിരുന്നു. 2014 മുതൽ മലാവിയുടെ വൈസ് പ്രസിഡന്റാണ് സൌലോസ് ക്ലൗസ് ചിലിമ. രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുൻപ് യുനിലിവർ, കൊക്കോകോള ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികളിൽ പ്രധാന പദവികൾ വഹിച്ചിരുന്നു. മലാവി സർവകലാശാലയിൽ നിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ സയൻസിലും എക്കണോമിക്സിലും ബിരുദങ്ങളും എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബോൾട്ടണിൽ നിന്ന് നോളജ് മാനേജ്മെന്റിൽ PhD സ്വന്തമാക്കി. 2020 മലാവി വൈസ് പ്രസിഡന്റായി ചിലിമ വീണ്ടും അധികാരമേൽക്കുകയായിരുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ദുരൂഹമായ സംഭവം അരങ്ങേറിയത്. 2022 അഴിമതി കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് അറസ്റ്റിലായിരുന്നു ചിലിമ. കേസിൽ മലാവി കോടതി കഴിഞ്ഞ മാസം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിലായിരുന്നു ഇറാൻ പ്രസിഡന്റ് റെയ്സിയുടെയും മരണം. ഇബ്രാഹിം റെയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ പ്രസിഡന്റ് റെയ്സി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരണവും വന്നിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപകടം നടന്നിട്ട് 14 മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലത്ത് എത്താനായത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു അന്നും പ്രധാന വെല്ലുവിളി. ജീവന്റെ ഒരു തുടുപ്പ് പോലും അവശേഷിക്കുന്നില്ലെന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മതി, ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലഹഷിം എന്നിവരും ഹെലികോപ്റ്ററിൽ റെയ്സിക്കൊപ്പമുണ്ടായിരുന്നു. ഇവരെല്ലാം കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. 3 ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിന് ഒപ്പമുണ്ടായിരുന്നത്. മറ്റു 2 ഹെലികോപ്റ്ററുകളും അന്ന് സുരക്ഷിതമായി എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.